നമസ്കാരം. നാടിൻ്റെ നാവുന്നിൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മളെ മലയാളി ഭയങ്കരമായിട്ട് മാറുകയാണ് ഈ അടുത്ത സമയത്ത്. ഇപ്പം നമുക്ക് നമ്മളിന്ന് കൊടുക്കുന്ന ഒരു വാർത്ത ഇത്തിരി വിഷമമുള്ളതാണ്. കാരണം പ്രായമായ അമ്മയും അച്ഛനും, ചിലപ്പോൾ അമ്മ മാത്രമാണെങ്കിൽ അമ്മ, അച്ഛൻ മാത്രമാണെങ്കിൽ അച്ഛൻ, ഇവരെ മാത്രം ഇട്ടിട്ട് ഉറ്റവരും ഉടയവരും വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകും. അത് സ്വാഭാവികമായിട്ട് പോകണം എന്ന് നമ്മൾ പറയും. നമ്മൾ കുറേ കുട്ടികളല്ലേ, അവർക്ക് അവരുടെ ജോലിയുണ്ട്, അവരുടെ ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് അവരന്നേരം എന്ത് ചെയ്യും, അവർ ശുശ്രൂഷിക്കാനൊക്കെ ആളിനെ ഏൽപ്പിക്കും, കാവലിനൊക്കെ ഏൽപ്പിക്കും ചെയ്യും. അങ്ങനെയുള്ള ഒരു അമ്മയെ കയ്യിൽ നിന്ന് സ്വർണം കവർന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പ്രധാനമായി പങ്കുവെക്കുന്നതിൻ്റെ കാരണം. അത് വാർത്ത എന്ന തരത്തിലല്ല, എന്തുകൊണ്ട് മലയാളി ഇങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഈ വളരെ നിസ്സാരം എന്ന് പറഞ്ഞുകൂടാങ്കിൽ പോലും കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ വഞ്ചിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ മനോഭാവം മാറുന്നതിൽ എന്തോ മലയാളികളുടെ സംസ്കാരത്തിന് എന്തോ വിശക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങൾക്കും മനസ്സുകൾക്കും കഴിയുന്നില്ല. ഇനിയും ഇങ്ങനെ പോയാൽ നമ്മളെങ്ങനെ, നമുക്ക് വാർത്തയിലേക്ക് പോകും. കാവലേൽപ്പിച്ചവർ വയോധികയുടെ സ്വർണം കവർന്നു. കാവൽക്കാരനും പരിചാരികയും അറസ്റ്റ്. വീട്ടിലെ സെക്യൂരിറ്റിയും സഹായത്തിൽ നിന്ന സ്ത്രീയും ചേർന്ന് വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൊല്ലം കന്റോൺമെന്റ് പുതുവൽ പുരയിടത്തിൽ ജ്യോതിമണി 48, കരിക്കോട് കുട്ടിച്ചിറ സാൽമ മൻസിലിൽ മീരാ സാഹിബ് 67 എന്നിവരാണ് അറസ്റ്റിലായത്. കരിക്കോട് സാരഥി ജംഗ്ഷനിൽ നഫീല മൻസിലിൽ ഫാത്തിമ ബീവി 74 5 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ പലപ്പോഴായി കവർന്നത്. ജ്യോതിമണിയും മീരാ സാഹിബും ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാണ്. ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം അതേ മാതൃകയിലുള്ള മുക്കുപണ്ടം ആഭരണങ്ങൾ പകരം വയ്ക്കുകയായിരുന്നു ഇവരുടെ രീതി. അവസാനമായി ഫാത്തിമ ബീവിയുടെ കയ്യിൽ കിടന്ന മോതിരം കവരുകയും പകരം മുക്കുപണ്ട മോതിരം കയ്യിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇതോടെ വിരലിന് ചൊറിച്ചിലായി. സഹോദരന്റെ മകൾ ആമിന വീട്ടിൽ എത്തിയപ്പോൾ തോന്നിയ സംശയമാണ് ഇവരിലേക്ക് എത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ ജുവലറിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യാജ സ്വർണങ്ങളാണെന്ന് മനസ്സിലായത്. തുടർന്ന് കുണ്ട്ര പോലീസിൽ പരാതി നൽകി പോലീസ് പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുകയുമായി. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷമാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. Vilambarathinte naatil vishwasthathayude naamam. 100% VIS 916 Hallmark Gold. Edar ammakku abhimanikkanayi chila nimishangalundu. Ente marumagalude snehamaanu ente abhimanam. Ee amma ente bhagyalle. Police Pensioners Association കുണ്ടറ മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം NS പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ മേഖലാ പ്രസിഡന്റ് R ബാലചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. മുഖത്തല ബ്ലോക്ക് വികസന സമിതി ചെയർപേഴ്സൺ സുശീല വേണുഗോപാൽ, ഇളമ്പളൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സമിതി അധ്യക്ഷൻ CM സെയ്ഫ്, കുണ്ടറ മേഖലാ സെക്രട്ടറി Y സോമരാജൻ, ക്ലീറ്റസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി J ഉദയകുമാർ, കൊല്ലം റൂറൽ സെക്രട്ടറി R N സാജു, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് S ഷൈജു, ജില്ലാ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ ജി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത് എന്ന് പറയുന്നത് പോലെ എന്ത് പ്രതികൂല സാഹചര്യത്തിനെയും നമ്മൾ ആത്മവിശ്വാസത്തോടെ മറികടക്കുന്നതോടാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുന്നത്. ഞാൻ പറയാതെ എന്നേക്കാൾ എത്രയോ പ്രായം ചെന്നവരും എത്രയോ അറിവുള്ളവരുമാണ് എന്റെ പ്രതികരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നതാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തുകയും ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിച്ച്
നിങ്ങളുടെ സ്നേഹം പുതുക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു. അതില് നിങ്ങളെയൊക്കെ അതിനോടൊപ്പം കാണാനും നിങ്ങളോട് രണ്ടു വന്ന് സംസാരിക്കാനും എനിക്ക് സാധിച്ചു. അതിലും ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. കൊല്ലം സിറാജിനെ ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജാ പുരസ്കാരം നേടിയ നടനും മിമിക്രി താരവുമായ കൊല്ലം സിറാജിനെ ആശ്രാമം നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ആദരിച്ചു. ലൈബ്രറി ഹാളിൽ പ്രസിഡന്റ് ആശ്രാമം ഭാസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രക്ഷാധികാരി പി സുന്ദരൻ പുരസ്കാരം സമർപ്പിച്ചു. സജിദാനന്ദ്, സലീം നാരായണൻ, അഡ്വക്കേറ്റ് പി സുധാകരൻ, കൊല്ലം സിറാജ് എന്നിവർ സംസാരിച്ചു. പ്രതിഭാസംഗമം. പുനക്കുന്നൂർ ദേശസേവനി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ SSLC, CBSE, പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ അബൂബക്കർ കുഞ്ഞ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അവാർഡുകൾ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള, എസ് രാമചന്ദ്രൻ, ജി ശ്രീധരൻപിള്ള, കെ മദരൻ, ജി ഉണ്ണികൃഷ്ണപിള്ള, ഷാഗുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പ്രകൃതി തന്നെ കൗതുകമാണ്. പ്രകൃതിയിലുള്ളത് അതിലേറെ കൗതുകവും പക്ഷികൾ അതിലേറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. പക്ഷികളും അവയുടെ കളകൂജനങ്ങളും എന്ന് നമുക്ക് പ്രിയപ്പെട്ടതും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില പക്ഷികൾ ഉറുമ്പുകളെ പിടിച്ച് ചിറകിനടിയിൽ വയ്ക്കുന്നത് കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ഉറുമ്പുകളെ പിടിച്ച് ചിറകിനടിയിൽ വെക്കാനുള്ള ശാസ്ത്രവശം? അത് നമുക്കിന്ന് നോക്കാം. ജെ ജാക്ട, സ്റ്റാലിംഗ് എന്നീ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളാണ് ഉറുമ്പ് പ്രയോഗം നടത്തുന്നത്. ഇവ നമ്മുടെ രാജ്യത്ത് കാണുന്ന പക്ഷികളല്ല. പക്ഷികളുടെ തൂവലുകൾ, താഴെയുള്ള തൊലി എന്നീ ഭാഗങ്ങളിൽ ചെള്ള്, പെയിൻ മുതലായ പരാദങ്ങൾ ജീവികൾക്ക് പറ്റിയ സ്ഥലമാണ്. ഇത്തരം പരാദങ്ങൾ പക്ഷികളെ നന്നായി അലട്ടുന്നുണ്ട് താനും. ഈ പരാദങ്ങളെ തുരുത്തുവാനുള്ള വിദ്യയായിട്ടായിരിക്കാം ഉറുമ്പ് പ്രയോഗം തുടങ്ങിയത്. പക്ഷി ചിറകുവിടർത്തി വിറപ്പിച്ചുകൊണ്ട് ഉറുമ്പിൻ കൂട്ടിന്മേൽ ചെന്നിരിക്കും. ദേഷ്യമെന്ന ഉറുമ്പുകൾ പക്ഷിയുടെ ചരത്തിലാകെ ഓടി നടക്കും. അതേസമയം പരാദങ്ങളെ കടിക്കുകയും ചെയ്യും. ഉറുമ്പ് പ്രയോഗത്തിന്റെ ഉൽപ്പത്തി ഇങ്ങനെ ആയിരിക്കാമെങ്കിലും പിന്നീടൊരു രസത്തിനായി തന്നെ അത് ചെയ്യുവാൻ തുടങ്ങി. ലോകത്താകെയുള്ളതിൽ 160 ജാതി പക്ഷികളാണ് ആൻറ്റിങ് എന്ന ഈ സ്വഭാവം കാണിക്കുന്നത്. അമ്ലം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ചില ജാതി പ്രത്യേക ഉറുമ്പുകളെയാണ് ഇവർ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. ഒന്നോ രണ്ടോ ഉറുമ്പുകളെ കൊക്കിലെടുത്ത് ചിറകിനടിയിലും വാലിനടിയിലും വെച്ചമർത്തുന്നു. ചില ജാതി പക്ഷികൾ ഉറുമ്പിന്റെ കൂട്ടിന്റെ നടുക്ക് ചിറകുവിടർത്തി അമർന്നിരിക്കാറുമുണ്ട്. ഉറുമ്പിന്റെ ദേഹത്തുള്ള ഫോമിക് അമ്ലത്തിന് പക്ഷിയുടെ തുവലുകൾക്കിടയിലുള്ള ചെറിയ പേനുകളെയും മറ്റും നശിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അത്രേ പക്ഷികൾ ഇങ്ങനെ ചെയ്യുന്നത്. ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ LT ധർമ്മ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച 6-ാമത്തെ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള സമയം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം റിലീസായി കഴിഞ്ഞു. ഞാൻ ആ ഷോർട്ട് ഫിലിം 1-2 തവണ, ഒന്നിൽ കൂടുതൽ തവണ എന്ന് തന്നെ പറയാം, കണ്ടതാണ്. അതിന്റെ വിഷയം എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. സമയം, നമ്മളെല്ലാം തന്നെ, ഇന്നത്തെ പൊതുസമൂഹം തന്നെ സമയം ഇല്ല അല്ലെങ്കിൽ സമയം തികയുന്നില്ല എന്ന് പരാതി പറയുമ്പോഴും പല സമയങ്ങളും, ചെയ്യേണ്ട സമയങ്ങൾ നമ്മൾ ജീവിതത്തിൽ വിട്ടുപോകുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാവാറുണ്ട്. നമ്മൾ സമയമില്ല എന്ന് പരിതപിക്കുമ്പോഴും പലരുടെയും സമയത്തെ നമ്മൾ വില കൊടുക്കാതെ പിന്നീട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുഃഖമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും എത്തപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സമയം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, അതിനെ ഏത് രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പ്രയോറിറ്റീസ് കൊടുക്കുക, സമയം എന്നുള്ളതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് എൻ്റെ സമയമുണ്ട്. ആ സമയത്ത് ചെയ്യുമ്പോഴാണ് ആ ക്രിയയ്ക്കൊരു ഭംഗിയും സൗന്ദര്യവും, അത് കാലികമായിട്ട് ആ മുന്നോട്ടുള്ള കാലത്തും അത് വിളങ്ങി നിൽക്കുന്നത് ആ സമയത്ത് ചെയ്യുമ്പോൾ മാത്രമാണ്.
അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് പശ്ചാത്തപിക്കാനുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് സമയം എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഒരൊറ്റ കഥാപാത്രം മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട തുളസിയണ്ണനാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു നടനെയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഈ ഒരു ഹ്രസ്വചിത്രം. തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു. മസ്റ്ററിംഗ് നടത്തണം. 2023 ഡിസംബർ മുതൽ വിവിധ സാമൂഹ്യക്ഷേമ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്നവർ വാർഷിക മസ്റ്ററിംഗ് നടത്തണം. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇന്നു മുതൽ മസ്റ്ററിംഗ് ആരംഭിച്ചു. ഓഗസ്റ്റ് 24 മുമ്പ് ഇത് പൂർത്തിയാക്കണം. പെൻഷൻ ഗുണഭോക്താക്കൾ കിടപ്പ് രോഗികളാണെങ്കിൽ അക്ഷയ കേന്ദ്രം അധികൃതർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. ഇതിനായി വിവരം വാർഡ് മെമ്പർമാരെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും അറിയിക്കണം. അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്തുന്നതിന് 30 രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് 50 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒന്നിൽ കൂടുതൽ ലഭിക്കുന്നവർ പെൻഷൻ നമ്പർ പ്രകാരം എല്ലാ പെൻഷനുകളും മസ്റ്ററിംഗ് ചെയ്യണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനൊപ്പം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ കൈപ്പറ്റുന്ന ഓഫീസുകളിൽ ഹാജരാക്കണം. നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ് ഇബ്സന്റെ പാവവീട്. എന്നിട്ടും അതിനൊരു കാലിക പ്രസക്തിയുണ്ട്. ഇത്രയും മുറയ്ക്ക് ഒരാൾ വാതിൽ കൊട്ടിയടയ്ക്കരുതായിരുന്നു. നാടകാന്ത്യത്തിൽ നോറ അങ്ങനെ ചെയ്തപ്പോൾ ഉലഞ്ഞത് അവളുടെ വീട് മാത്രമല്ല, ഒരു മംഗല്യത്തിന്റെ പട്ടുതൊൽ പൊട്ടിച്ചവൾ പുറത്തു കിടക്കുമ്പോൾ അവൾക്ക് കാരണങ്ങൾ ഏറെയുണ്ട്. ഏത് കാലത്തെയും വിവാഹങ്ങളെ അവൾ വിചാരണ ചെയ്യും. ഇങ്ങനെയൊക്കെയാണത്. ഓരോ നിമിഷവും നമ്മൾ അപരിചിതരാകുന്നു എന്നൊരു സങ്കടമുണ്ട് അവൾക്ക്. ഭൂമിയിലെ മറ്റെല്ലാ ബന്ധങ്ങളിലും ഓരോ നിമിഷവും ഒരു കപ്പൽ സഞ്ചാരി പച്ച കണ്ടെത്തുന്നത് പോലെ ചില വിസ്മയങ്ങൾ സംഭവിക്കുന്നത് ഓർക്കുമ്പോഴാണ് ഈ ദുര്യോഗം പൂർണ്ണമാകുന്നത്. അടുത്തിരിക്കെ നാം പരസ്പരം അകലുന്നു, നമുക്കിടയിൽ മൗനത്തിന്റെ മതിലുയരുന്നു എന്ന കവിമൊഴി പോലെ. ഈ വീടിനുള്ളിൽ ഗൗരവമായതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല എന്ന ആരോപണവുമുണ്ട്. അതും നമ്മുടെ വീടുകളുടെ തലവര തന്നെ. പരസ്പരം ശരീരത്തിന്റെ കാവൽക്കാരായി മാത്രം അവശേഷിക്കുന്ന നമ്മൾ നമ്മുടെ ആത്മാവിന്റെ വിഹുലതകൾക്ക് ആര് കൂട്ടുവരും? നിങ്ങൾക്ക് ആവശ്യമൊരു പാവയായിരുന്നു. നിങ്ങൾക്കിണങ്ങിയ മട്ടിൽ എന്ന കണ്ടെത്തൽ അവസാനത്തെ ആണിയാകുന്നു. പാവ വീടുകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളെ നടുക്കി. ഇപ്പോഴാവട്ടെ നമ്മളെ അത് തെല്ലും അലോസരപ്പെടുത്തുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. പാവ വീടുകൾ പെരുകുകയാണ്. അവയുടെ ഉമ്മറത്താണ് നമ്മൾ നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നത്. ശരിക്കും ചിരിക്കണമോ കരയണമോ? പങ്കാളിയുടെ മനസ്സിന്റെ നഗ്നത, അതിലെ ഭീതിയുടെയും വിഹലതയുടെയും വടുക്കുകളൊക്കെ കാണാതെയും തൊടാതെയും അവരെന്തറിഞ്ഞുവെന്നാണ് ഇങ്ങനെ മേനി പറയുന്നത്? ഒരു പുരുഷന്റെ ശാഠ്യത്തിനും അഴിച്ചെടുക്കാനാവാത്ത ദ്രൗപദിയുടെ ചേല കൊണ്ടാണ് ഭഗവാൻ അവളുടെ അകപ്പൊരുളിനെ ചുറ്റിയിരിക്കുന്നത്. അവൾ സ്വയം അനാവൃതമാക്കാത്തിടത്തോളം കാലം ഏതൊരു കൗരവപ്പടയും കുഴഞ്ഞുപോകും. ബോബിച്ചയൻ. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ലൈല ക്രിയേഷൻസിന്റെ 7-ാമത്തെ സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന മിനുക്കു പണിയിലാണ് അതിന്റെ അങ്ങേയറ പ്രവർത്തകർ. നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും നിങ്ങൾക്ക് ഒരു ഒരു രസത്തിൽ അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന നിലയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം എന്ന നിലയിൽ ആ സിനിമ ഒരു 2 മണിക്കൂറെങ്കിലും പകർത്താൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കണം. പുതിയ സിനിമ അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ പ്രമേയവും വ്യത്യസ്തമാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഞങ്ങൾ ഈ ശനിയാഴ്ച ആശുപത്രി മുഖുള്ള വേണൂസിൽ പ്രദർശനം തുടങ്ങുന്നതും നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ അന്ന് തന്നെ റിലീസ് ചെയ്യുന്നതും. അതിൻ്റെ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം PC വിശ്വനാഥ് MLA നിർവഹിക്കും. പറമ്പുള്ള സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ സാർ അധ്യക്ഷ വഹിക്കും. സി ബാൽഡ്വിൻ ഉണ്ടാകും, വേണു സാർ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് പേരുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളും അതിൽ പ്രധാനിയായി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമയുടെ പേര് ഞാൻ നീ, നീ ഞാൻ. അപ്പോൾ നിങ്ങൾ കൃത്യമായി എത്തുമല്ലോ. നന്ദി, നമസ്കാരം, നാളെ വീണ്ടും കാണാം.